Hi friends, welcome to my channel, the Bossy girl. Appo innathe video ee kurti il zip engane attach cheyidukka annada tho. Appo idu Zudio nu medicha oru kurti aayirunnu. Pashi ippo feed cheyana kaaranam idu zip illathondu njan ippo use cheyarilla. Appo rendu side il venengil zip vekkam. Njan ippo ivide front il front open aakittana cheyan ponnathu. Appo adinde ivide already namukku oru cut varunnundu. Appo avada namukku onnu mark cheyidukkam chok vechittu. Adu pole thanne ee ethra length venam adine ippo njan aa oru cut varuna vare ഞാൻ സിബ് വെക്കുന്നത് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നടുഭാഗം രണ്ട് സൈഡിലും കട്ടുണ്ട്, അതായത് പീസ് വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പീസിൽ കൊള്ളാണ്ട് നടുവിലെ ക്ലോത്തിൽ കൂടെ ഇങ്ങനെ സൂക്ഷിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്ലോത്ത് ഓപ്പൺ ചെയ്ത സൈഡിൽ നോർമൽ സിബും വയ്ക്കാം, ഇൻവിസിബിൾ സിബും വയ്ക്കാം, നമ്മുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് എടുക്കുന്നത്. അപ്പോൾ അതെ, ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിബിൻ്റെ ലോക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സിബ് ഇതുപോലെ നേരെ വശത്ത് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്, കാരണം ഇതിൻ്റെ ഓൾറെഡി ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്. അതായത് സിബ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ മറച്ചെടുത്തിട്ടാണ് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ആ ഒരു ഡിസൈൻ വരുന്ന കാരണം ഞാൻ ഉള്ളിലോട്ട് തന്നെ നോർമൽ സിബ് വെക്കണ പോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സിബ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നമുക്കൊന്ന് പിഞ്ച് ചെയ്തെടുത്തിട്ട് ഇതിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, ഞാൻ ഇതുപോലെ ഹെഡ് പിൻസ് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നോർമൽ ഫോട്ടോ മാറ്റിയിട്ട് സിബ് അടിക്കുന്ന ഫോട്ടോ ഇടണം. അതെ, ഇതുപോലെ ലെഫ്റ്റും റൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ റൈറ്റ് ആകുമ്പോൾ റൈറ്റ് ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതെ, ലെഫ്റ്റിലേക്കായിട്ട് ഞാൻ ഈ ഫോട്ടോ ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിലോട്ട് ഈ അരിക് കുറച്ച് സിബിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ചിങ്ങനെ വിടർത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അറ്റാച്ച് ചെയ്ത സിബ് നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും കെട്ട് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതെ, ഇതുപോലെ നമ്മൾ വലിച്ചു നോക്കാം. അപ്പോൾ എവിടെയും നമുക്ക് കെട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സൈഡ് നമ്മൾ ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഭാഗം അറ്റം ഉള്ളിലേക്കാക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ആ കെട്ട് വരുന്ന നമ്മൾ മാർക്ക് ചെയ്തെടുത്തല്ലോ, മാർക്ക് ചെയ്തെടുത്ത് വീണ്ടും ഹെഡ് പിൻ വെച്ചിട്ട് നമുക്ക് റൈറ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ കുത്തി വെച്ചിട്ട് ചെയ്തെടുക്കാം. ചെയ്തെടുക്കുമ്പോൾ ഫൂട്ടറ് മാറ്റിയിടണം, റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്.
സിബിൻ്റെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചെടുക്കാം. ഇതുപോലെ ബാക്കി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ താഴത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് നമ്മുടെ സിബിൻ്റെ ഫോട്ട് ഇങ്ങനെ ഇതുപോലെ സിബർ ഇങ്ങനെ വലിച്ച് മേലേക്കെടുക്കാം. അപ്പോൾ ദേ ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉൾഭാഗത്ത് ബാക്കി നിൽക്കണ എക്സസൈസ് ചെയ്ത് നിൽക്കണ ഭാഗമുണ്ടല്ലോ, അത് ഒരു അരഞ്ച് മേലേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്കൊരു ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദേ ഫൂട്ടർ ഞാൻ മാറ്റി നോർമൽ ഫൂട്ടർ ആക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടെടുത്ത ശേഷം ഇതിൻ്റെ അറ്റത്തുണ്ടല്ലോ, ഒന്ന് വേണമെങ്കിൽ ഉരുക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിബ് മൊത്തം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അറ്റാച്ച് ചെയ്ത ശേഷം നമുക്കൊന്ന് ഓപ്പൺ ക്ലോസ് ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും സിബിൻ്റെ സ്റ്റിച്ച് സിബിൽ കട്ട് പിടിച്ചിട്ടുണ്ടോയെന്ന് അറിയാനായിട്ടതേ. കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എല്ലാ ഡ്രസ്സിലും നിങ്ങൾക്ക് ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ഫീഡിംഗ് കുർത്തി ഇല്ലാന്ന് കരുതി നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട്.